ഈ ഉസ്മാനദി അല്ലാഹു തആല അൻഹു ആരാ ആരാ ഉസ്മാനദി അല്ലാഹു അൻഹു സഹോദരങ്ങളെ സഹോദരങ്ങളെ അല്ലാഹു ധാരാള സമ്പത്തുകൾ തനിഗ്രഹിച്ച സഹാബിയ ബഹുമാനപ്പെട്ട ഉസ്മാനദി അല്ലാഹു അൻഹു ആ ഉസ്മാനദി അല്ലാഹുവിന്റെ വഫാത്ത് പറയാറ് ഈ സരസത്ര എത്ര കായാലും പിരിയുകയില്ല കണ്ണീരോടെ എല്ലാടെ കേൾക്കാൻ കഴിയില്ല പക്ഷേ ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാ യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പത്ത് ആർജിക്കുകയാണ് അവിടെ മുഴുവനെ ക്ഷാമകാലഘട്ടമാ സഹാബത്തിന്റെ കയ്യിൽ പൈസയില്ല കച്ചവടമില്ല അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ തടിച്ചുകൂടിയ സഹാബത്തിനോട് ചോദിച്ചു സഹാബോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം അനിവാര്യമാണ് ആരാണ് അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആരാ ആദ്യമൊന്ന് സദക്ക ചെയ്യുക സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നബിയെ അരയാ റസൂലല്ലോ ഞാൻ തരാ നബിയെ ഞാൻ തരാ നബിയെ അലയ്യ മിഅത്തു ബഈരിൻ വഹവാ ഫിഹാ നബിയെ നൂറ് ഒട്ടകത്തിന്റെ സർവധനവും അതിന്റെ കടിഞ്ഞാണടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം നൂറ് ഒട്ടകത്തിന്റെ സർവധനവും ഞാനേറ്റു നബിയെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു ഇനി ആരാ ഉള്ളത് രണ്ടാമത് ചാടി എഴുന്നേറ്റ് നബിയേ ഞാനുണ്ട് നബിയേ ഒരു നൂറ് ഒട്ടകത്തിന്റെ ചെലവ് കൂടി ഞാൻ തരാ നബിയേ ഇരുന്നൂറൊട്ടകത്തിന്റെ ചെലവേറ്റെടുത്തു മൂന്നാമത് ചോദിച്ചു ഇനി ആരാ ഉള്ളത് മാറി നിന്നില്ല സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് യാ റസൂലല്ലാ ഞാൻ തരാ നബിയെ ഇനിയും നൂറൊട്ടകത്തിന്റെയും അതിന്റെ ചെലവും മൂന്ന് പ്രാവശ്യമായി മുന്നൂറൊട്ടകത്തിന്റെ ചെലവേറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനെ ഇവിടേക്ക് വാ ഇവിടേക്ക് വാ പണത്തിന് വേണ്ടി ജീവിച്ചതല്ല സമ്പത്തിന് വേണ്ടി ജീവിച്ചതല്ല ഉസ്മാനദി അല്ലാഹു അൻഹുവിനെ തന്റെ തൊട്ടടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉസ്മാനദി അല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് തന്റെ നിസാരത്തിന്റെ കരങ്ങൾ എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉസ്മാൻ 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 നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും മൂന്ന് പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞണേ ഇനി നീ മരിക്കുന്നത് വരെ ഒരമലും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഉറപ്പാണ് സുമാനെ ഉറപ്പാണ് സുമാനെ ഇനി നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ അമലുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിന് നീ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ സഹാബി മരിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണോ വഫാത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ എന്റെ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിൽ ഇത്രയേറെ കഥന കഥയിൽ ഒരു സഹാബിയുടെ മയ്യത്തടക്കം നടന്നിട്ടില്ല ഖുർആൻ സ്തുതിച്ച അടിമയുടെ കഥയാ ഇത് പറയുക അല്ല പറയുന്നു ഉസ്മാൻ ആരെന്നറിയോ രഹസ്യമായും പരസ്യമായും രഹസ്യമായും പരസ്യമായും രഹസ്യമായും പരസ്യമായും എന്റെ ദീനിന് വേണ്ടി സദക്ക ചെയ്തതാണ് എന്റെ അടിമ ആസ്വദിച്ച അടിമ എന്ന് പറയുമ്പോ ഇൻഷാല്ലാ ഉസ്മാൻ അള്ളാഹുവിന്റെ വഫാത്ത് പറയുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം പറയുന്നതിന് മുമ്പ് 20-21 തീയതികളിൽ ഈ വരുന്ന ശനി ഞായർ മറന്നു നടക്കുകയല്ലേ ആലുവ SP ഓഫീസിന്റെ പുറകിൽ എടയപ്പുറം മൈതാനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് ഒടുങ്ങിയെത്തുകയല്ലേ ഞായറാഴ്ച ഇൻഷാല്ലാ അവസാനം 100,000 യാസീനോട് നമ്മൾ ദുആ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ 100,000 യാസീൻ സയ്യിദന്മാരും ഈ പറയപ്പെട്ട മുഴുവൻ ഇമാമീങ്ങളുണ്ട് ആലിമീങ്ങളുണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ ഞാൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും നല്ല സദഖേതാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ നടക്കുന്ന എന്നാലും പട്ടിണി പാവങ്ങളായ ആലിമീങ്ങൾക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ കണ്ടെന്ന നിലയിൽ താവള ഖദമിന്റെ പരിപാടി നടക്കുമ്പോ വിളിപ്പാടകരെ നടക്കുമ്പോ ഈ പാവപ്പെട്ട ആലിമീങ്ങളുണ്ട് ഇന്നലെ ഒരു മരിച്ചുപോയ ഉസ്താദിന്റെ മകനല്ലേ 50,000 രൂപ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് പോയടേ ഒരൊറ്റ സംഘടനകളെ പോലെയല്ല ആര് തെറ്റ
തെറ്റിദ്ധരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവരുടെ പരിപാടിക്ക് മൂന്നാമത്തെ പ്രാവശ്യം വരുന്നതെന്താ? വല്ലാഹി ഞാനൊരു അവസാന സമയത്തും ഇവരുടെ കൂടെ നിൽക്കുന്നതെന്താ? എല്ലാ റമദാൻ 29-ാം രാവിലും കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഖുർആൻ ഓതിയിട്ട് ഒരുമിച്ചിരുന്ന് ഖത്തം ഓതി ദുആ ചെയ്യുന്നാ. തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി, സഹകരിച്ചവർക്ക് വേണ്ടി റമദാൻ 29-ാം രാവിലെ ഈ മുഴുവൻ ഇമാമിങ്ങളും ഹാഫിദീങ്ങളും ഒരുമിച്ചിരുന്ന് ഖത്തം ഓതിയിട്ട് ദുആ ചെയ്യുന്ന ഒരു ഏക സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ പാവങ്ങൾ നടത്തുന്ന ദാവറുൽ ഖദമാ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, റിവായത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാനും കൂടി മദീനത്തെ ഒരു ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുമോ? അള്ളാഹുവിന്റെ റസൂൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ആ വാതിൽ ഇങ്ങനെ കാവലി നിൽക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് വഹി വന്നതുപോലെ, മണിനാദം വന്നതുപോലെ, ജിബ്രീലിന്റെ വഹി വന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, ഏ ബിലാലേ, ഏ ബിലാലേ, ഏ ബിലാലേ, ഇപ്പോൾ ഒരാളിന്റെ അതിന്റെ വാതിലിന്റെ തൊട്ടടുക്കല് വരും. അയാൾക്ക് വേണ്ടി ഇഫ്തഹുലഹു ബാബ, അയാൾക്ക് വേണ്ടി നീ വാതില് തുറന്നു കൊടുക്കുക. വബശിറുഹു ബിൽജന്ന, എന്നിട്ട് സ്വർഗത്തെ കൊണ്ട് സന്തോഷമായിട്ട് അറിയിക്കുക. ഞാൻ അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ സമയത്താരാ വാതിൽ വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാരാ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ ഫൈദാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു വാതിൽ മുട്ടി വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗത്തിന്റെ വാത്ത് അറിയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ശ്രദ്ധിച്ച് കേൾക്കണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ചാരത്തിലുണ്ട്. കുറേ കഴിയുമ്പോ വീണ്ടും നിബിദങ്ങൾ പറഞ്ഞു, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹ്മാൻ, ഇനിയും ഒരാള് വാതിൽക്കൽ വരും, അയാൾ വാതിൽ മുട്ടുമ്പോ തുറന്നു കൊടുക്കുക. അള്ളാഹുവിന്റെ സ്വർഗം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നോ അശരീരി വന്നതുപോലെ, അതിന്ദ്രിയത്തിന്റെ ജ്ഞാനം വന്നതുപോലെ, ഏതോ ആത്മാവിന്റെ കവാടം തുറന്നതുപോലെ റസൂലുള്ള ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പ്രവചിക്കുകയാണ്, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, പ്രവചനങ്ങളുടെ സുൽത്താനെ, പെടക്കാത്ത വചനമേ, നബി മുഹമ്മദ് മുസ്തഫ ഭൂമിയുടെ തന്നെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന പ്രവാചകരെ, ആ സമയത്ത് വാതകൾ മുട്ടുകേട്ടു. ഞാൻ പോയി സ്വർഗം കൊണ്ട് സന്തോഷമാറ്റിയിക്കപ്പെട്ട ഓ മഹാമനുഷ്യനാണെന്നറിയാണ്. ഓ വാതില് തുറക്കുമ്പോ ഫൈദാഹിയ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഉമറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ വന്ന റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തിരുന്നു. മൂന്നാമത് നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, അത്ര കുറെ നേരം കഴിഞ്ഞു, അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹ്മാൻ, ഈ മദീനത്തെ ഈത്തപ്പഴ തോട്ടത്തിന്റെ വാതിൽ ഇനി ഒരാൾ വന്ന് മുട്ടും, അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം മൂന്നാമന് വേണ്ടി. വബശ്ശിറുഹു ബിൽജന്ന, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു വാക്ക് കൂടി കൂടുതൽ പറഞ്ഞു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു, അലാ ബൽവാ തുസീബുഹു. ഇനി ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന്റെ പേര്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാക്ക് പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ഇനി മൂന്നാമത് വരുന്നാൾ അയാൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ അയാൾ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വരും. ഇതാരെന്നറിയാൻ ഞങ്ങൾ കാത്തിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ പരീക്ഷണം കിട്ടുന്ന ഒരാൾക്കാ. പൊന്നു ചെറുപ്പക്കാരെ, പരീക്ഷണത്തിന് തളരരുത്. ജീവിതം പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമാണ്. ഏത് പരീക്ഷണം വന്നാലും തിരമാലകളുടെ മുകളിലൂടെ നടക്കുന്ന മുക്കുവനെ പോലെ പ്രതിബന്ധം എന്നുവന് ആത്മശക്തി തുടയുന്നു. ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന പാടി തിരമാല തുടയുന്ന മുക്കുവനെ പോലെ ഏത് പ്രതിസന്ധി വന്നാലും, കടബാധ്യത വന്നാലും, രോഗം വന്നാലും അല്ലാഹുവോട് പറയണ സ്വർഗം തരണേ അല്ലാഹ്. ആരെന്നറിയാൻ കാത്തു നിന്നു സന്ദർഭോധി
ഉചിതമായിട്ട് പറയുകയാണ്, പരീക്ഷണത്തിന് പതറരുത്, പ്രയാസത്തിന് ദുഃഖിക്കരുത്, കണ്ണുനീർ ഒഴുകരുത്, കഥനം പറയരുത്, കഥാ കഥനങ്ങളിൽ മുടുകരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതെന്ന പാഠമാണ്. ആ സമയത്ത് വാതിലൊരു മുട്ടുകൊണ്ട് ഞാൻ പോയി വാതില് തുറക്കുമ്പോ ആ സമയത്തതാ ചാടിമന്നു ശ്രദ്ധിച്ച് കേൾക്ക് കൈവിടേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം വരാനുണ്ട്. അത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയെ ഏത് പരീക്ഷണം എന്നാല് കുഴപ്പമില്ല, തവക്കൽ തുഅലല്ലാഹ്. മക്കളെ പറയാൻ കഴിയുന്നില്ല, ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും പെങ്ങളെ തവക്കൽ തുഅലല്ലാഹ്. കടൽ മാലകൾ വീറിയിട്ട് നടന്നു പോയാലും തിരക്കടലുണ്ട്. ഏറ്റവും വലിയ ആരിക്കടലിന്റെ മധ്യത്ത് പോയപ്പോ കൊതുമ്പ് വെള്ളം തകർന്നു പോയിട്ട് ഈ തിരമാലകളുടെ ഇടയിൽ പെട്ട് ചാടിയാലും പറയണം തവക്കൽ തുഅലല്ലാഹ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നബിയേ എനിക്ക് അല്ലാഹു തവക്കുലുണ്ട് നബിയേ, അല്ല തവക്കുലുണ്ട് നബിയേ, അല്ല തവക്കുലുണ്ട് നബിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ ആ പ്രയാസം വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ രക്തത്തുള്ളി തെളിച്ച ആയത്തേടാ ഫസയക് ഫീകഹുമുല്ലാഹ്. ആ മുസീബത്ത് വരുമ്പം അള്ളാഹിലേക്ക് കൂട്ടുണ്ട്. അതുകൊണ്ടാണ് വഫാത്തായപ്പോ രക്തത്തുള്ളി തെറിച്ച ആയത്തേതാ ഫസയക് ഫീകഹുമുല്ലാഹ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വന്ന ഏറ്റവും വലിയ മുസീബത്തേടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുക. ഇസ്ലാമിക സമൂഹം രണ്ടു ചേരിയായി, പരസ്പരം വാളും വെട്ടലുമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശഹീദായില്ലേ? എന്റെ സമുദായത്തോട് കൽവിന് തൊട്ടിട്ട് ഞാൻ പറയുകയാണ്, പൊന്ന് സമുദായമേ, ഈ ചേരി പോര് നല്ലതല്ല, ഈ ചേരിക്കുത്ത് നല്ലതല്ല, ഈ ഫ്ലക്സികീരല് നല്ലതല്ല, ഈ പള്ളി നശിപ്പിക്കല് നല്ലതല്ല, ഈ ഹൗറിന് മരം കിളക്കല് നല്ലതല്ല. ഈ സമൂഹത്തിന്റെ ആഭ്യന്തര കുഴപ്പമാണ് ഈ സമുദായത്തെ നശിപ്പിച്ചതെങ്കില്. അറിവുള്ളവരോടും ഇല്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ഈ തൊഴിൽക്കുത്ത് അവസാനിപ്പിക്കണം, ഈ മത്സരം അവസാനിപ്പിക്കണം എന്ന് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ഈ ഉമ്മത്ത് നിങ്ങൾ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താവറുൽ ഖദമിന്റെ ബസീറത്തുള്ള പണ്ഡിതന്മാർ പലരും കുത്തിയപ്പോഴും തവക്കൽ ഈ സമുദായം മറുപടി കേൾക്കാമെന്നല്ല, പരിഹസിക്കാമെന്നല്ല, പടച്ചറപ്പല്ലേ കൽവറിയുന്നവന്, പടച്ചറപ്പല്ലേ നമ്മൾ അറിയുന്നവന്. അതുകൊണ്ടാണ് ഇവര് ക്ഷമയുടെ പാതയിലേക്ക് പോയത്. പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ. ഈ വരുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തോട് അരിവ് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ചുരുക്കി ഞാൻ പറയുകയാണ്, ആഭ്യന്തര കുഴപ്പമുണ്ടായി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടു തടങ്കലിലാക്കി, ഊരി പിടിച്ച വാളുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിന് കാവൽ നിന്നു എതിരാളികൾ. ഒരു നുള്ളി വെള്ളം അകത്തേക്ക് പോകുന്നില്ല, ഒരു തുള്ളി വെള്ളം അകത്തേക്കില്ല, ഒരൽപ്പം ഭക്ഷണം പോലും അകത്ത് കിടക്കാൻ കഴിയില്ല. ഭാര്യ മക്കളും മുഴുവനും പട്ടിണിയിലാണ്. ഊരി പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരി പിടിച്ച വാളുമായി നിൽക്കുകയാ. ആ സമയത്ത് വിശുദ്ധമായ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഖുർആൻ ഓതുകയാ. വെള്ളിയാഴ്ച ഹത്തി പോരാറില്ലേ ജാമിൽ ഖുർആൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ.
സുന്നത്ത് നാമാണ്. അസറിന്റെ സമയമായി. സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. അസറ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ കിടന്നെങ്ങട് മയങ്ങിപ്പോയി. നോമ്പ് തുറക്കാൻ സമയമായി. മയക്കത്തിലാണ്, ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല. ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ്. ആ മുസല്ലയിൽ കിടന്ന് മയങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സ്വപ്നം കണ്ടു. ആരെയെന്നറിയോ? ആരെയാ സ്വപ്നം കാണേണ്ടത്? ആരെയാ? സൽമാൻ ഖാനെയാണോ ലോകത്തിലെ നാലാമത്തെ ഹാൻസം? ആമിർ ഖാനെയാണോ? സുർമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പറഞ്ഞ മാടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പം പോലെ ഈ തോളത്തിന് കാത്തു നുബുവത്തിന്റെ അടയാളമായി, മദീനയുടെ പച്ചക്കുപ്പയുടെ ആശ്രയശനമായി, അതാ ഫാത്തിമ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ പരിരംഭണമായി. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ വിധങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. ഇവിടെ ശ്രദ്ധിച്ചു കേക്ക്, നല്ലൊരു സദക്കയും അല്ലാഹുവെ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റസൂലുള്ള സ്വപ്നത്തിൽ കാണുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടത്തുമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് മൂന്ന് പേര് സ്വർഗത്തിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ പട്ടിണിയാണ് ഉസ്മാൻ? അതെ നബിയെ, നോമ്പ് തുറക്കാൻ പച്ചവെള്ളമില്ല ഉസ്മാൻ. ഇല്ലയാ റസൂലല്ലാ, എന്നാൽ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് നോമ്പ് തുറക്കാൻ വരുന്ന ഉസ്മാൻ. വരുന്ന നബിയെ, എന്നാ നാക്ക് തുറന്ന ഉസ്മാന്. സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു മുസല്ലയിൽ കിടന്ന് വാ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് സ്വർഗത്തിന്റെ ജലത്തുള്ളി താഴോട്ടൊഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു ചുണ്ട് നനച്ചു. മസ്ജിദ് നബവിയിൽ മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖതിയിലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാരി കോരിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്ത് മണരാരണ്യത്തിലൂടെ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വിശക്കുമ്പോ ആ സമയത്ത് ജൂതം വെള്ളം കൊടുക്കാതിരിക്കുമ്പോ ആരാ ഈ കിണർ വാങ്ങിച്ചു തരിക? ഞാൻ തരാം നബിയെ. ഇന്നും ആ കിണർ മദീനത്തിന്റെ പേര് റൂമാ. ഇന്നും ആ കിണറിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത കിണർ ഇന്നും ഈ സദഖയുടെ പര്യായം പോലെ ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന ഒരേ ഒരു മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.